നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈന ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ പഠിച്ച പണി 18 നോക്കുകയാണ്. ലോകത്തിലെ വമ്പൻ ശക്തിയാകാനാണ് ചൈനയുടെ ശ്രമം. എന്നാൽ ലോകത്തിലെ വൻ ശക്തിയാകുന്നതോടൊപ്പം ചൈനയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോവുക എന്ന ഒരു ലക്ഷ്യമാണ് ചൈനയ്ക്ക്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ ചൈനയ്ക്ക് വെല്ലുവിളിയായി മുന്നോട്ട് വരുന്നത്. ഇന്ത്യയുടെ കാര്യത്തിൽ ചൈനയുടെ ധാർഷ്ട്യം നമ്മൾ കണ്ടതാണ്. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ കണ്ടതാണ് ആ അഹങ്കാരം. ഈ സാഹചര്യത്തിൽ ചിലത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്ഭുതങ്ങളുടെ പക്ഷിക്കൂടാണ് 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ചൈന ലോകത്തിനു മുന്നിൽ തുറന്നത്. അടിമുടി ഹൈടെക്, ഉദ്ഘാടന ചടങ്ങുകൾ മഴയിൽ മുങ്ങാതിരിക്കാൻ 32,000 പേരടങ്ങുന്ന എഞ്ചിനീയറിംഗ് പടയായിരുന്നു ഇതിൽ മുഖ്യം. ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള കാലാവസ്ഥാ നിരീക്ഷണത്തിലും കൃത്രിമ മേഘ നിർമ്മാണത്തിലും വിദഗ്ധരായ സംഘമാണ് അണിനിരന്നത്. പക്ഷിക്കൂട് സ്റ്റേഡിയത്തിന് മുകളിൽ മഴ വീഴരുത് എന്ന നിർദ്ദേശം പാലിക്കാൻ ബെയ്ജിംഗ് മുനിസിപ്പൽ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന് കീഴിലുള്ള കാലാവസ്ഥാ എഞ്ചിനീയറിംഗ് ഓഫീസ് ആഞ്ഞു ശ്രമിച്ചു. 2001 മുതൽ മഴയെ തടുക്കുവാനുള്ള ചൈനീസ് ശ്രമങ്ങളുടെ അനുഭവ സമ്പത്തായിരുന്നു മുതൽക്കൂട്ട്. മഴമേഘങ്ങളുടെ നീക്കം തടുത്തു നിർത്താനും വൈകിക്കാനുമായി 26 നിയന്ത്രണ കേന്ദ്രങ്ങൾ ഒരുക്കി. സിൽവർ അയോഡൈഡ് കണികകൾ അടങ്ങിയ റോക്കറ്റുകളും ഷെല്ലുകളും ആകാശത്തേക്ക് വിട്ട് മഴ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം. മേഘങ്ങളിലെ ജല കണികകളെ തണുത്തുറയിക്കുകയും വലുതാക്കുകയും ചെയ്തു. ബീജിംഗിന് മുകളിൽ എത്തും മുൻപേ വീഴ്ത്തുന്നതാണ് പരിപാടി. ഇതിനായി നഗരത്തിനു ചുറ്റും റോക്കറ്റ് ലോഞ്ചറുകൾ വിന്യസിച്ചു. ഒട്ടേറെ ചെറുവിമാനങ്ങളും സജ്ജമാക്കി. ഓരോ തവണയും 100 ഷെല്ലുകളോ 4 റോക്കറ്റുകളോ വിക്ഷേപിക്കാനായിരുന്നു പദ്ധതി. മഴയെ ആട്ടിയോടിക്കുമെന്ന് പ്രഖ്യാപിച്ച ചൈനയ്ക്ക് പക്ഷേ അന്നത് പൂർണ്ണമായും സാധിച്ചില്ല. ഒളിമ്പിക്സ് വേദി മുഴുവൻ കുതിർന്നു. ഒരാഴ്ചയിലേറെ മൂടിക്കെട്ടി നിന്ന മേഘങ്ങൾ പെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും റോക്കറ്റുകളുടെ പ്രവാഹമായിരുന്നു. 1,104 റോക്കറ്റുകളാണ് വിക്ഷേപിച്ചത്. ആ മഴയിൽ കുതിർന്നുവെങ്കിലും ചൈന തളർന്നതേയില്ല. സൂക്ഷ്മമായ സംഘാടനം കൊണ്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സ് വിജയമായിരുന്നു. മഴയെ തടുക്കുന്നതും കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതുമായ പരിപാടികളിൽ ചൈന കൂടുതൽ സജീവവുമായി. ബെയ്ജിംഗിൽ സുപ്രധാന രാഷ്ട്രീയ യോഗങ്ങൾ നടക്കുമ്പോൾ നേതാക്കൾക്ക് ആസ്വദിക്കാൻ പൊടിയുടെ പോലും തടസ്സമില്ലാത്ത തെളിഞ്ഞ ആകാശം വേണമെന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് നിർബന്ധമാണ്. കാലാവസ്ഥയിൽ മാറ്റം വരുത്തിയും സമീപത്തെ ഫാക്ടറികൾ അടച്ചിട്ടുമാണ് അധികൃതർ നീലാകാശം ഒരുക്കാറുള്ളത്. പരീക്ഷണങ്ങൾ കൂട്ടി ഭീമമായ കാലാവസ്ഥാ പരിഷ്കരണത്തിന് ചൈന ലക്ഷ്യമിടുമ്പോൾ ആശങ്കയിലാണ് ലോകവും അയൽ രാജ്യമായ ഇന്ത്യയും. കാലാവസ്ഥയെ നല്ല തോതിൽ നിയന്ത്രിക്കാനും പരീക്ഷണം നടത്താനുമുള്ള വിപുലമായ പദ്ധതി കഴിഞ്ഞ ദിവസമാണ് ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിൽ പ്രഖ്യാപിച്ചത്. ആകെ 55 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലേറെ വിസ്തൃതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ആകെ വിസ്തൃതിയേക്കാൾ 1.5 മടങ്ങ് വലിപ്പമുണ്ട് പദ്ധതിക്ക് എന്നത് ചൈനയുടെ മുന്നൊരുക്കങ്ങളുടെയും ലക്ഷ്യത്തിന്റെയും വ്യാപ്തി കാണിക്കുന്നു. 2025 പദ്ധതി പൂർത്തിയാക്കും എന്നാണ് കണക്കാക്കുന്നത്. 2035 കാലാവസ്ഥാ പരിഷ്കരണ പദ്ധതി ആഗോളതലത്തിൽ സജീവമാകുമ്പോഴേക്കും കളം പിടിക്കുകയാണ് ലക്ഷ്യം എന്നാണ് സ്റ്റേറ്റ് കൗൺസിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയുടെയും ചൈനയുടെയും ആയിരക്കണക്കിന് സൈനികർ മാസങ്ങളായി മുഖാമുഖം നിൽക്കുകയാണ്. സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത്യാധുനിക ആയുധങ്ങളാണ് ഇരുകൂട്ടരും അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ളത്. ഇതിനിടെയാണ് അതിർത്തിയിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലായി ഭൂട്ടാന്റെ പ്രദേശം കയ്യേറി ചൈന സ്വന്തം ഗ്രാമം സ്ഥാപിച്ചു എന്ന റിപ്പോർട്ടും അതിനെ സാധൂകരിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നത്. ദോക്ലായിൽ നിന്ന് 9 കിലോമീറ്റർ അകലെ പുതിയതായി നിർമ്മിച്ച പാങ്ഡ ഗ്രാമത്തിന് പുറമെ പ്രദേശത്തെ റോഡും ചൈന ഒരുക്കി. 2017 ചൈനയുടെയും ഇന്ത്യയുടെയും സൈനികർ തമ്മിൽ സംഘർഷമുണ്ടായ പ്രദേശമായ ദോക്ലായിലെ സോംപൽറി മുനമ്പ് വരെ ചൈനീസ് സൈന്യത്തിന് എത്താവുന്ന സമാന്തരപാതയാണ് പുതിയ റോഡ് എന്നാണ് നിഗമനം. ദോക്ലായിൽ ഭൂട്ടാൻ ചൈന അതിർത്തിയിൽ ആയുധ ബങ്കറുകൾ ചൈന സ്ഥാപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതിർത്തിയിൽ ഇങ്ങനെ പ്രകോപനപരവും ഏകപക്ഷീയവുമായ നടപടികൾ സ്വീകരിക്കുന്ന ചൈന കാലാവസ്ഥ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. മഞ്ഞുമൂടിയ കടുത്ത കാലാവസ്ഥയിലാണ് അതിർത്തിയിൽ സൈനികർ കാവൽ നിൽക്കുന്നത്. ദുർഘടമായ മലമ്പാതകളിലൂടെ അതിവേഗമുള്ള സൈനിക നീക്കങ്ങൾക്കും പരിമിതിയുണ്ട്. എന്നാൽ ചൈനീസ് സൈന്യത്തിന് അനുകൂലമായ തരത്തിൽ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാക്കാനും അതുവഴി ഇന്ത്യക്കുമേൽ മേൽക്കൈ നേടാനും ചൈന ശ്രമിച്ചേക്കുമോ എന്നാണ് ഉയരുന്ന ആശങ്ക. ഹിമാലയത്തിലെ കാലാവസ്ഥ കൈപ്പിടിയിൽ ഒതുക്കി മേഖലയുടെ നിയന്ത്രണം ചൈന ഏറ്റെടുക്കുമോ? അപ്പുറത്ത് ചൈന ആയതിനാൽ ആ നിലയ്ക്കുള്ള ആശങ്കകൾക്കും സ്ഥാനമുണ്ട്. പ്രധാന തർക്കവിഷയമായ ജലം ഇന്ത്യക്കെതിരെ ആയുധമാക്കാൻ ചൈന ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഏഷ്യയിലെ വലിയ നദികളിലൊന്നായ ബ്രഹ്മപുത്രയിൽ ഭീമൻ ജല വൈദ്യുത പദ്ധതി നിർമ്മിച്ചാണ് പടക്കെ കളമൊരുക്കുന്നത്. അടുത്ത വർഷം മുതൽ നടപ്പാക്കാനിരിക്കുന്ന പഞ്ചവത്സര പദ്ധതിയിലാണ് ഡാമിന് നിർദ്ദേശമുള്ളത്. ബ്രഹ്മപുത്രയിൽ വമ്പൻ ഡാം പണിതാൽ ഇന്ത്യക്കാർ വലിയ ദുരിതം നേരിടേണ്ടി വരും. യാർലങ് സാങ്ബു നദിയുടെ
താഴ്വരയിൽ ജലവൈദ്യുതി പദ്ധതി നടപ്പാക്കുമെന്നും ഇതിലൂടെ ആഭ്യന്തര സുരക്ഷ നിലനിർത്താൻ സാധിക്കുമെന്നുമാണ് ചൈന പറയുന്നത്. ഡാമിൽ വെള്ളം നിറയ്ക്കുന്നതോടെ താഴേക്ക് നീരൊഴുക്ക് കുറയും. തുറന്നു വിട്ടാലോ താഴ്ഭാഗം വെള്ളത്തിലാകും. ഈ സാഹചര്യത്തിൽ ചൈനയുടെ സ്വപ്ന പദ്ധതി ഇന്ത്യക്ക് ഹിമാലയൻ വാട്ടർ ബോംബ് ആകുമെന്നാണ് വിലയിരുത്തൽ. കാലവർഷത്തിൽ മെയ് ഒക്ടോബർ മാസങ്ങളിൽ ഹൈഡ്രോളജിക്കൽ ഡേറ്റ നൽകുന്നതിന് ചൈനയുമായി ഇന്ത്യക്ക് പ്രത്യേക കരാറുണ്ട്. ഈ ഡേറ്റ പരിശോധിച്ചാണ് ഇന്ത്യ മുന്നറിയിപ്പുകൾ നൽകുന്നത്. ദോക്ല സംഘർഷ സമയത്ത് 2017 ഈ ഡേറ്റ നൽകാൻ ചൈന മടിച്ചു. അസമിൽ ഉൾപ്പെടെ ഏതു ഭാഗത്താണ് വെള്ളപ്പൊക്കം ഉണ്ടാവുക എന്ന ഭയത്തിലായിരുന്നു ജനങ്ങളന്ന് കഴിഞ്ഞത്. കുറച്ചു കാലമായി ജലം, മഴ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചൈന ഇന്ത്യക്ക് കൃത്യമായി കൈമാറുന്നില്ല. ഹൈഡ്രോളജിക്കൽ ഡേറ്റ ലഭിക്കാത്തതിനാൽ ചൈനയുടെ ഭാഗത്തുള്ള നദികളിലെ ജലത്തിന്റെ അളവ് കണക്കാക്കാൻ സാധിക്കില്ല എന്നും കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വൻ പ്രളയത്തിന് വരെ കാരണമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സാമ്പത്തികമായും സൈനികമായും കടന്നുകയറാൻ ഉത്സാഹം കാണിക്കുന്ന ചൈന ഇനി അയൽ രാജ്യങ്ങളുടെ മഴയും കാലാവസ്ഥയും മോഷ്ടിക്കാനും ഇടയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.